നേരെ അങ്ങനെ കുരുങ്ങൻ. വാ വാ. പാവം മേരിക്കുട്ടി, അവൾ എത്ര നാളെന്ന് വെച്ചാ കാത്തിരിക്കുന്നേ. ആ തങ്കച്ചിന് എത്ര ദുഷ്ടനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതേ ഇല്ല. അതിന് തങ്കച്ചിനെ എന്തിനാ കുറ്റം പറയുന്നേ? അയാൾക്ക് ബോംബെയിൽ പെട്ടെന്ന് ജോലി കിട്ടി പോയതുകൊണ്ടല്ലേ. മേരിക്കുട്ടിയോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അയാൾ കത്തെഴുതിയിരുന്നല്ലോ. കണ്ണിലൊക്കെ തിന്നി അത് വായിച്ചില്ലേ? വെറുതെ കാത്തിരിക്കണമെന്ന് പറഞ്ഞാ മതിയോ? അവൾ രണ്ടു മാസം ഗർഭിണിയല്ലേ. പാവം, ജോയിച്ചാൻ അറിഞ്ഞ അവളുടെ ഇടപാട് തീർക്കും. ദുഷ്ടൻ, എനിക്ക് അതോർത്തിട്ടാ വിഷമം. ആ പിന്നെ ഇന്ന് ഫസ്റ്റ് പീരീഡ് കണ്ണുകൂട്ടന, നീ പ്രോബ്ലം ചെയ്തോ? എവിടെ, എനിക്കെങ്ങോ നോക്കിയിട്ട് ഒരു ചുക്കും തലേ കയറുന്നില്ല. ആ പിന്നെ നീ എന്നൊരു കാത്തിരുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. ആർക്കാ? ചേട്ടന്, ചേട്ടൻ വരാൻ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ, ഇപ്പൊ പോയിട്ട് മൂന്നാല് മാസമല്ലേ ആയുള്ളൂ, അവധി കിട്ടോ? ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ അവധി കിട്ടുമെന്ന് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നതാ. അത് പറഞ്ഞ അച്ഛൻ കേക്കൻ. ഈ നീർക്കോലിക്ക് വായ്നോട്ടം കുറെ കൂടുന്നുണ്ട്. ഒറ്റ പെണ്ണിനെ വഴിയെ വിടില്ല. ചേട്ടൻ വരട്ടെ, ഞാൻ പറയാം. നമസ്കാരം. ആ നമസ്കാരം സഹോദര. നമസ്കാരം ഉണ്ട്, അനുഗ്രഹിക്കണം. ഓ സ്വാമി, അയ്യോ എന്റെ മോൻ എന്ത് വിധി. നമസ്കാരം സ്വാമികൾ, നമസ്കാരം ഉണ്ട്. എന്ത് തലക്കല്ല തിരുവല്ലേ? കുഴപ്പമൊന്നുമില്ല, വിഷമിക്കണ്ട. ഉണ്ണി കുറച്ച് നാളെ ഇവിടെ റെസ്റ്റ് എടുക്കണം. അകത്തേക്ക് പിടിച്ചോണ്ടിരിക്കുള്ളൂ. വട്ട മുഴുവട്ട് പല ഊളമ്പാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ അല്ലാതെ എന്ത്? ആ അത് തന്നെ. ആ കുടിക്ക് കുടിക്ക്, വയറങ്ങോട്ട് നിറയട്ടെ. ആ അങ്ങനെ ഇരത്തേക്ക് അടുത്തു പോയി. അങ്ങേർ കാണായിട്ട് ഇതൊന്നല്ലേ ഉള്ളൂ, പോരാത്തിന് തള്ള പോലും ഇല്ല. അല്ല മോനെ, പട്ടാളത്ത് ഇതിനൊന്നും ചികിത്സയില്ലേ? വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്നാ കുറയുമെന്നെങ്ങാനും വിചാരിച്ചിട്ടാവും. ഏതായാലും ട്രെയിനിങ് പിരീഡാ, ചികിത്സ കഴിഞ്ഞാൽ ഉടനെ അവര് വന്നങ്ങ് കൊണ്ടുപോകും. ഈ പൊട്ടനെയും ഭ്രാന്തിനെയും ഒക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ കാര്യം? അതൊന്നും അവിടെ രക്ഷയില്ല. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ചെലവന്മാർ ഒളിച്ചു പോരും. അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തന്നെ വേണം. ഏതായാലും ബാക്കിയുള്ളവർക്ക് കിടക്ക പ്രതിയായി. ആ പട്ടാളക്കാരൻ വന്നാ മീശ പറിക്കുമെന്നോ വെടിവയ്ക്കുമെന്നോ ഒക്കെ വീമ്പിളക്കിയതല്ലേ ആ കിളവൻ? ഇനിയോ അമ്മ കുളിക്കാനുള്ള ചൂടുകൾ എടുത്തേക്ക്. എടുത്തോട്, ഞാൻ എവിടെ നിന്ന് കുളിപ്പിക്കട്ടെ, ചുമ്മാ എല്ലടി മോളെ. ഏതായാലും അഭിനയം നിർത്തണ്ട, തുറന്നോ. മിലിട്ടറി പോലീസും സാധാ പോലീസും ഇടക്കിടക്ക് അന്വേഷിച്ച് വന്നിരിക്കും, നിന്നെ പൊക്കും. ഏത് സമയത്തും ഞാനത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. വളരെ സ്ട്രിക്റ്റ്, എന്ത് അസുഖമായാലും ചികിത്സ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണം. എന്താ, എനിക്ക് ഒരു മാസത്തെ മെഡിക്കൽ ലീവ് തന്നിരിക്കുന്നു. ഏതായാലും അളിയന്റെ ഐഡിയ കൊള്ളാം. നിന്റെ കത്ത് കിട്ടിയ ഉടനെ ഞാൻ വട്ടഭിനയിച്ചു തുടങ്ങി. ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ടാണ്, പോസ്റ്റിംഗ് പഞ്ചാബിലായിരിക്കും എന്നൊക്കെ നീ എഴുതിയപ്പോ നിന്നെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ. അതുകൊണ്ട് എങ്ങനെയുണ്ട് മയിലിന്റെ കച്ചവടമൊക്കെ? ആ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കഴിഞ്ഞു പോകുന്നു. മയിലിനെ കിട്ടാനില്ല. പിന്നെ പിന്നെ കാക്കയും ഡാളുടെ ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ദേവരും യൂണിഫോം ഇട്ട കഴിച്ചങ്ങൻ. അയ്യോ ഇനി എന്ത് ചെയ്യും? അടുത്ത ഐഡിയ ഇറക്കട്ടെ. വിലപ്പനി എന്ത് ചെയ്യും? വട്ടവനയിച്ചോ. കുമ്മാട്ടി പിടിക്കുന്ന എന്തൊരു പുലിപാല്, കായലി വേണ്ടാന്ന് വിചാരിച്ചാ കൂടെ കൂട്ടിൽ ഇറങ്ങി തിരിച്ചത്. വെറുതെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ വീട്ടിൽ വിളിച്ചോണ്ട് പോണോ? എന്തെങ്കിലും ശബ്ദ. ഏതായാലും നീ കൊടുത്തു, അവന്റെ കൂമ്പ് നോക്കി വരണം കൊടുക്കാത്തത്. ഇനി അവസരം വരുമല്ലോ, അപ്പൊ കൊടുക്കാം. Thank you.
നിന്നോടകത്ത് പോവാനാ പറഞ്ഞേ, ഇവയും മുഴുവൻ അച്ഛൻ അങ്ങനെ അങ്ങ് പേടിച്ചാലോ. കത്തി താഴെടാ, കയറി പോടാ, കത്തി താഴെടാ. വെട്ടി വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ല, എന്നെ കൊണ്ട് നീ ലാത്തി എടുപ്പിക്കരുത്. ഒരേ എവറാ പീറ പോലീസ്, ഇറങ്ങി വേണം. അവന്റെ കൊടലുമാരെ ഇങ്ങനെയല്ല പറഞ്ഞാലോ മാത്തുക്കുട്ടി, നമ്മൾ പരിചയക്കാരല്ലേ. ജപ്പാനെ സാധനം ഒറിജിനൽ, രൂപയൊക്കെ ഞാൻ പിന്നെ തരാം, ഇതെനിക്ക് വേണം. ഇതൊക്കെ മാറ്റി പിന്നെ അങ്ങ് പിറ്റി റൈബാന എങ്ങനുണ്ട്? അല്ല വിറ്റ് വിറ്റപ്പോ നമ്മളെ കടലിനകത്ത് തരാണ് ബോറിംഗ് കച്ചവടം. ഞാൻ വെറുതെ എടുത്തു നോക്കിയതാ. എന്തെടുത്ത് നോക്കണേ? എടാ അത്തന പിടിച്ച് മെത്തേക്ക് എടുത്താ ശരിയാവില്ലാന്ന് പറഞ്ഞ മാതിരി മനസ്സിലായോ? നമുക്ക് ഈ തുണിക്കച്ചവടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് നിർത്തണ്ടേ. അന്ന് പറഞ്ഞ പക്ഷെ ഞാനിത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്താ. ഇപ്പൊ ഡയറക്റ്റ് അലയം വന്നപ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ ആയിട്ട്. ആ ഉണ്ണിനും വേലപ്പരും കണ്ടില്ലോ. ആ അവരെവിടെയെങ്കിലും ഉരുവിറ്റാൻ പോയി കാണും. സമയം 11 ഞാൻ ലോഡ് ഏറ്റിട്ട് മണിക്കൂർ 2 ഇങ്ങനെയായാലും ചെയ്യും. താൻ തന്റെ ജോലി ചെയ്താൽ മതി, അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ. എടാ അവര് വന്നേ പിന്നെ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റേ. വായി നോക്കി ലിസ്റ്റ് നോക്കണോ? അല്ല മാത്തുകുട്ടി ഇങ്ങോട്ട് പറയാ വേണം അല്ലേ? അത് നോക്കട്ടെ. കച്ചവടം കൂടെ ഒത്തിരി വില വേണമെന്ന് പലതവണ പറഞ്ഞിട്ടില്ല. കസ്റ്റമേഴ്സിന് ഗ്യാസ് കിട്ടില്ല എന്ന് കേട്ടാ അന്റെ ഗ്യാസ് ഞാൻ പോക്കും. ആ അൻക്ക് ഗ്യാസ് വരുമ്പോ നമ്മൾ തമ്മിൽ പരിചയമില്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. നിങ്ങളാരാ? ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കയറി താമസിച്ചിട്ട് അവിടെ വരുന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്? പ്ലീസ് കുറച്ചുകൂടി മര്യാദ വേണ്ടേ? അതല്ലേ ചോദിച്ചത്, നിങ്ങൾ ആരാണെന്ന്. എന്നെ പരിചയമില്ല അല്ലേ? എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. കൽപ്പാത്തിയിലെ രഥോത്സവത്തിനാണോ അതോ സുജിന്ദ്രന്റെ തേരോട്ടത്തിനോ? സോറി, വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് നിങ്ങളുടെ വീടല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. പിള്ളേരാണെന്നറിയാം, പോലീസിലൊക്കെ അറിയിച്ചത് അപ്പോഴത്തെ വാശി കൊണ്ടാണെന്നും അറിയാം. സാരമില്ല, ഇനിയും സമയമുണ്ട്. ഈ രാത്രിക്കകം സ്ഥലം വിട്ടോണം. ഇത് എന്റെ വീടാ, മനസ്സിലായി? ഞാൻ ഇനിയും വരും. അപ്പോ കൂടുതൽ ലക്ഷ്യത്തിലായിരിക്കും. ചിലപ്പോ രണ്ടിനെയും
വരട്ടെ. അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ? വല്ലവരുടെ വീട്ടിൽ കയറി താമസിക്കുന്ന ന്യായമാണോ? എന്തൊരു നല്ല മനുഷ്യൻ. നമ്മളെ ചെക്ക് ചെയ്യാനായിരിക്കും അവന്മാർ ആ തടിമാടൻ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നത്. എങ്ങോട്ടാ രണ്ടും കൂടി? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ മനസ്സിലായില്ല? നീ അറേഞ്ച് ചെയ്ത എന്നെ ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തേക്ക് കയറിയത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് സത്ര ഹോട്ടലൊന്നും അല്ല, അന്തസ്വാഭിമാനവും ആഭിജാത്യമുള്ള മാന്യന്മാരായ രണ്ട് ചെറുപ്പക്കാർ താമസിക്കുന്ന വീടാണ്. അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നതാണോ അന്തസ്വാഭിമാനവും? ഒന്നാമത് ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക, അതിനിടയ്ക്ക് ഓരോന്ന് വന്ന് കയറിക്കോളൂ. എന്താണ് അതോ ആഗമന ഉദ്ദേശം? നീ വാടി, ആഗമന ഉദ്ദേശം ഒന്ന് ഒരല് പോലെ എങ്ങോട്ടാ ഈ വച്ച് പിടിക്കുന്നത്? കൂടും കുടുക്കായിട്ട് ഇവിടെ താമസിക്കാൻ വന്നാണോ? ഇവിടെ ആരാ നിങ്ങളോട് താമസിക്കാൻ പറഞ്ഞത്? ഇതാര് കടുവ പിടിച്ച കിടുവായ? കടുവേം കിടുവേന്നും അല്ല, ഇവിടുത്തെ മമ്മിയുടെ ഒരേ ഒരു മോളായത്. സ്വന്തം മോളൊന്നും അല്ലല്ലോ. സ്വന്തം മോള്? ഈ മോൾ അല്പം ചവിട്ടും തൊടിയുള്ള കൂട്ടത്തിലാണ്, അളിയെ സൂക്ഷിക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പത്രത്തിൽ വന്ന ഉടനെ വേണ്ടപ്പെട്ടത് വരുന്നുണ്ടല്ലേ, ഇനിയും വരും. ചൂടായല്ലേ കൊച്ചേ, സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, സഹകരിക്കൂ, പരിഹരിക്കാം. ഞങ്ങളിവിടെ ഭരിക്കാനും പൊറുക്കാനും വന്നൊന്നുമല്ല, മമ്മി ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു, മമ്മിയെ കാണാതായപ്പോ അതിന്റെ അന്വേഷണം കേട്ട് ഞങ്ങളിവിടെ കൂടിയതാ. അത് അന്വേഷിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നത്. അളിയ, ഇവിടെമാര് ലേഡി സീഡികളായിരിക്കും എന്നാണ് എന്റെ നിഗമനം. അളിയന്റെയോ? എന്റെ സോറി.